ഓ ഓ ഓ എഫക്ട് ഉണ്ട് ഭയങ്കരം. റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കിച്ചൻ സുദീപിന്റെ ന്യൂ മൂവി ആയിട്ട് എസ്റ്റർഡേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഡേയിൽ വന്ന ഒരു അനൗൺസ്മെന്റ് സംഭവമാണ്. അപ്പൊ അനൂപ് ഭണ്ഡാരി പ്ലസ് കിച്ചൻ സുദീപ് ഒന്നിക്കുന്ന പുതിയ മൂവി എല്ലാരംഗ ഭാഷ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നെയിം ആ ഒരു ഭയങ്കര ഒരു ഫെമിലിയർ ആണ് നമുക്ക്, കാരണം വെച്ചാൽ ശിവാജി മൂവിയിലെ ആ ഒരു സോങ്, എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവത്തിന്റെ വൈബ് തന്നെയാണ്. അതിന്റെ മീനിങ് എന്താണ് സംഭവം എന്നറിയില്ല. ബില്ല രംഗ രംഗ എന്നുള്ള ബില്ല മൂവി ഉണ്ട്, രംഗ എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ അറിയില്ല, രംഗസ്ഥല മൂവി ഉണ്ട്, പിന്നെ ആണെങ്കിൽ ഭാഷ, അതും രജനീകാന്തിന്റെ മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു സംഭവമാണ്. പിന്നെ നമുക്കറിയാം വിക്രാന്ത് റോണയുടെ ആ ഒരു സെയിം കോംബോ ആണ് റിപ്പീറ്റ് ചെയ്യാനും പോകുന്നത്. വിക്രാന്ത് റോണ പേഴ്സണലി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അത് കൊമേഴ്ഷ്യലി സക്സസ് ആയി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു മൂവിയോട്. കാരണം അതിന് മുന്നിറങ്ങിയ അനൂപ് ഭണ്ഡാരിയുടെ മൂവി രംഗി തരംഗം, ഓൾ ടൈം ക്ലാസിക് അല്ലെങ്കിൽ ഹിറ്റ് എന്നൊക്കെ പറയുന്ന, ഇതൊന്ന് കന്നഡ ഇൻഡസ്ട്രിയിലെ ഒരു മൺചുത്താണെന്ന് തോന്നുന്നു. മറ്റേ രംഗി തരംഗം കുറെ കേട്ടിട്ടുണ്ട്, സോ മെനി. അപ്പൊ ആ ഒരു സംഭവം അതിന്റെ ഒരു എക്സ്പെക്ടേഷനിൽ കിട്ടിയില്ല ഒന്ന് വിക്രാന്ത് റോണ. ഒരു ഫാന്റസി സംഭവമാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ ലൈക് ഈ ഒരു സംഭവം വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗെയിൻ ആ ഒരു കോംബോ റിപ്പീറ്റ് ചെയ്യാണ്. ദോ കൊമേഴ്ഷ്യൽ സക്സസ് ആണ്, പക്ഷെ എന്നാലും ആ ഒരു ക്രിട്ടിസിസത്തിന്റെ ആ ഒരു ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സംതിങ് എൽസ് ഇസ് കമ്മിങ്. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൻഡ് അനൂപ് ഭണ്ഡാരിയുടെ മൂവീസിന്റെ ഒരു സ്റ്റൈല് നോക്കുമ്പോഴാണെങ്കിൽ അതിനകത്തൊരു ഫാന്റസി സംഭവങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. സംതിങ് ഡിഫറെന്റ് മറ്റുള്ള ഡയറക്ടേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സാധനം അപ്ഡേറ്റ് എന്താന്നുള്ളത് നോക്കാം. ബി ആർ ബി എന്നാട്ടോ ഒരു ഷോർട്ട് ആക്കി നല്ല ലോഗോ അങ്ങനെ തന്നെ ഉണ്ട്, ഏകദേശം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. തുടങ്ങിയില്ല കിടയല്ലേ. അപ്ഡേറ്റ് ബോസ്. ഹനുമാൻ ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഹനുമാൻ. ഓ ഒരു ഡിഫറന്റ് ആയിട്ട് കൊണ്ടുവരാം. ഫ്രം ദ ഡയറക്ടർ ഓഫ് രംഗി തരംഗ രാജരത ആൻഡ് വിക്രാന്ത് റോണ. നീ വാൾ ഡിഫറന്റ് ആയിട്ട് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ഹനുമാൻ ആൻഡ് ഓ അങ്ങനെ അങ്ങനെ വലിയ കോമ്പിനേഷൻ ആണ്. നിരഞ്ജൻ റെഡ്ഡി. That blood da. Ah. Once upon a time. AD story. Ah, Kalki type. 2209. Oh, oh, oh. Effect and the diagram. Ah, ah, ah. Oh. Wow. ഇത് അവർക്ക് മറ്റേ വീഡിയോ ഇറക്കിയായിരുന്നല്ലേ വീടിന്റെ. Something fishy. Le. Some big arrow kind. Ah. Spider-Man arrow. Ah. But second. Oh, Billa Ranga. ശരിക്കും കിച്ച എന്നുള്ള ഒരു മൂവി അല്ലേ? ഉച്ച മൂവി ആണോ? ഉച്ച മൂവി ആണോ? പക്ഷെ ഈ മ്യൂസിക് എവിടെയാ ഞാൻ കേട്ടൊരു ഫീൽ ഉണ്ട്. സംഭവം നോക്കുമ്പോ ഈ ഒരു അനൗൺസ്മെന്റ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാല് കുറെ ഇതൊക്കെയോ മൂവീസ് മനസ്സിലോട്ട് ഓടി വരുന്നു. ഒന്നാമത് ഒബിയസ്ലി നമുക്കറിയാം മറ്റേ ശിവാജിയിലെ ആ ഒരു പാട്ട് എന്ന് എടുത്തിട്ടുള്ള ആ ഒരു പേര്, ആൻഡ് സെക്കൻഡ്ലി ഒബിയസ്ലി കൽക്കി ആ ഒരു എഡി സ്റ്റോറി കാണിച്ചിരിക്കുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ മറ്റേ ആർ ആറിന്റെ ആ ഒരു പേര്, കുറെ അധികം ഒരു ഒരു സംഭവത്തിന്റെ റെഫറൻസ് നമുക്ക് ഈ മൂവിയിൽ
പ്രൊഡ്യൂസേഴ്സ്, അതുകൊണ്ട് സോ എവറിത്തിങ് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈം ഷോ അല്ലേ, പ്രൈം ഷോ എന്റർടൈൻമെന്റ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ കൽക്കി കണ്ടപ്പോഴാണെങ്കിൽ ആ ഒരു എഡി കഥകളോട് നമുക്കൊരു ഇഷ്ടം വന്നു. അതായത് എഡിയിൽ എന്തും കാണിക്കാലോ, കാരണം നോ ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പൊ പാസ്റ്റും പ്രസന്റും ഒക്കെ കാണിക്കുമ്പോഴാണ് ദേർ വിൽ ബി ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആർഗ്യു ആൻഡ് ഓൾ, ലൈക് വിൽ ഇറ്റ് ഹാപ്പൻ, വിൽ വിൽ എനി ചാൻസസ് ദേർ ടു ഹാപ്പൻ ലൈക് ദിസ് കൈൻഡ് ഓഫ്. അപ്പൊ പക്ഷെ ഒരു എഡി കഥയാകുമ്പോന്ന് വെച്ചാല് ദ കൻ ഷോ എനിത്തിങ് ദാറ്റ് ഡസന്റ് നീഡ് എനി കൈൻഡ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. Whatever it is, it may happen because that kind of a storytelling was in not our cup of tea actually. Obviously all appreciation goes to Kalki, കാരണം കൽക്കി ആണ് ആ ഒരു സംഭവം നമ്മളെ, കാരണം അതിനകത്ത് സം സീൻസ് വി വർ വാച്ചിങ് ലൈക് ദാറ്റ് ടൈം യു വിൽ, ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ കം ബട്ട് ഇമ്മീഡിയറ്റ്ലി വിൽ ചേഞ്ച് ഇറ്റ്, ഇറ്റ് കാൻ ഹാപ്പൻ. And that too, already success ആയിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ്, ഫാന്റസി സൈക്ക് അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ എടുക്കുന്ന ഹൊറർ ഫീൽ ഒക്കെ നല്ലോണം കൊണ്ടുവരാണ്ട്. അപ്പം ആള് മേബി ഹീസ് ചേഞ്ചിങ് ഇൻ ദ മൈൻഡ് ലൈക്ക് വട്ട് എവർ ദ ട്രെൻഡ് ഈസ് ഗോയിങ് ആ ഒരു സ്റ്റൈലിൽ ഐ ഫീൽ ഈസ് ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. ഐ ഫീൽ വെരി ബാഡ്ലി ദ ആ ഒരു ഫീൽ ആണ് എനിക്ക് കിട്ടുന്നത്. കാരണം വെച്ചാല് അതൊരു സംഭവം ഉള്ളത് കൊണ്ടും പിന്നെ അതിനകത്ത് ഇവൻ ലൊക്കേഷൻ ഇറ്റ്സെൽഫ് വാസ് ഹാവിങ് സോ മച്ച് സിമിലാരിറ്റീസ് റൈറ്റ്. ആ ഒരു ഡസ്റ്റി കൈൻഡ് ഓഫ് ആൻഡ് ഒരു ബിഗ് എന്താ പറയാ കുന്തം പോലത്തെ ശൂലം, ആ ഒരു ശൂലാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അരവ് ഉണ്ടായിരുന്നത് സ്പൈഡർമാനെ പോലത്തെ അരവ് പറക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. സോ സംതിങ് ഒരു സൂപ്പർമാൻ സംഭവം, ഒരു ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ അല്ലേ, ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ കൈൻഡ് ഓഫ് അങ്ങനെയാണ് സയൻസ് ഫിക്ഷൻ അഡ്വാൻസ് ടെക്നോളജി എവരിതിങ് എന്തും വരാം, സംഭവം എന്തും വരാം. അപ്പോ എന്തായാലും waiting for it, കാരണം ഇതിനകത്ത് ഓരോ അപ്ഡേറ്റ് ഐ എം റിയലി ക്യൂരിയസ് ടു നോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് കണ്ടപ്പോ ലൈക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വന്ന നമ്മളുടെ കപ്സ മൂവിയായിരുന്നു. കാരണം എന്ന് വെച്ചാല് കപ്സ ലൈക് നമ്മള് പെട്ടെന്ന് കണ്ട സമയത്ത് ആ ഒരു KGF5 കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ലൈക്, പക്ഷെ അത് ദാറ്റ് വാസ് ലൈക് ടോട്ടൽ ഫെയിലിയർ കൈൻഡ് ഓഫ്. പക്ഷെ ഇതിലും അങ്ങനെ ഇതൊക്കെ ഒരു വൈബ് കിട്ടുന്നുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് കിച്ച സുദീപ പ്ലസ് അനൂപ് ഭണ്ഡാരി, കാരണം അവർ രണ്ടുപേരും ഒന്നിക്കുന്നോണ്ട് തന്നെ എന്താ പറയാ അനൂപ് ഭണ്ഡാരിക്ക് ഇതൊരു പുതിയ സംഭവം അല്ല, ലൈക് ഹീസ് അഡ്വാൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താ പറയാ നമുക്ക് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. വിക്രാന്ത് റോണ അപ്ഡേറ്റ്സ് ഒക്കെ നല്ല രസമായിട്ടിരുന്നു. നമ്മൾ വി വർ എൻജോയിങ് നോ ദാറ്റ് ഓൾ സോങ്സ് ആൻഡ് അവർ അപ്ഡേറ്റ്സ് എവരിതിങ് ലൈക് എന്തോ കാണാൻ പറ്റിയില്ല നമുക്ക് കാണുന്നത്. നല്ല നമുക്കത് മനസ്സിലാവും ആളുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്. പിന്നെ രംഗീതരംഗ മൂവി ആണെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എവറി ടൈം ഹീ ബ്രിങ് അപ്പ് വിത്ത് എ ഡിഫറെന്റ് നെയിം, നെയിം സംതിങ് വിൽ ബി ലൈക് ഒരു 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 എപ്പിക് വൈബ് ഉള്ള ഒരു സംഭവത്തിലാണ് അദ്ദേഹം എടുത്തിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ അപ്ഡേറ്റ് കണ്ടാലും മാത്രമേ മനസ്സിലാവും. പക്ഷെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് തന്നെയായിരുന്നു. ഐ സീരിയസ്ലി ലുക്കിംഗ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് ഓൾസോ ലൈക്ക് അതിൽ ഒരിക്കലും ഒരു കോപ്പി ഫീൽ അടിക്കരുതേ എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉള്ളൂ. കാരണം കപ്സയില് നമുക്ക് ഭയങ്കര കോപ്പി ഫീൽ അടിച്ചായിരുന്നു, പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും തോന്നരുതേ എന്നുള്ളൊരു ഫീലാണ് ലൈക് വി ആർ ഓൾസോ ഹോപ്പിംഗ് ഫോർ. എന്തായാലും വിൽ സീ അനദർ വീഡിയോ.